ഹായ് മച്ചാന്മാരെ മൈഡൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി നല്ല രീതിയിലുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്പു വരളെന്ന ഒരു വീഡിയോട് കൂടി ഞാൻ പിന്നെ വേറെ വീഡിയോ ഒന്നും ചെയ്തില്ല. കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ഈ കാർഷിക ലോണൊക്കെ അടയ്ക്കാനൊക്കെ ഉള്ള കുറച്ച് തത്രപ്പാട് ഓട്ടത്തിലൊക്കെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കുറച്ച് ദിവസം ഇല്ലാത്തതിനാൽ എന്താ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇന്നൊരു പ്രത്യേക ദിവസമാണ്, നമ്മുടെ കൃഷ്ണ ജയന്തിയാണ്. കൃഷ്ണൻ ജനിച്ച ആ ഒരു ദിവസമായി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് കൃഷ്ണ ജയന്തി. അപ്പോൾ ഇന്ന് എന്താ പറയുക, കൃഷ്ണൻ്റെ കൂടെ നടന്നിരുന്ന നമ്മുടെ ഒരു പശു, കൂടുതൽ എല്ലാവർക്കും അറിയാം കൃഷ്ണൻ്റെ വാഹനം പശു എന്ന് പറയുന്നു. കൃഷ്ണൻ ഏറ്റവും കൂടുതലും ഓടക്കുള്ളിലൊക്കെ വായിക്കുമ്പോൾ പശുക്കളൊക്കെ ആ നാദം കേട്ട് ചെവി കോർക്കുന്നു എന്നൊക്കെ നമ്മുടെ അപ്പനപ്പൂമാരും അമ്മമാരൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ കൃഷ്ണൻ്റെ കൂടെ നടന്നിരുന്ന ആ ഒരു പശുവാണ് കൃഷ്ണ പശു. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ കൃഷ്ണൻ ആ പശുവായിട്ട് നടക്കുന്നു എന്നാണ് വിശ്വാസം. ഏറ്റവും കൂടുതൽ കൃഷ്ണ പശുക്കളെ ആശ്രമത്തിൽ ഒക്കെയാണ് വളർത്താറ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കൃഷ്ണ പശു ഉണ്ടെന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അവളുടെ പേര് നന്ദിനി എന്നാണ്. അപ്പോൾ അവൾക്ക് നമുക്കൊരു രണ്ട് മൂന്ന് പഴമൊക്കെ കൊടുത്തുകൊണ്ട് അവളടുത്ത് കൃഷ്ണൻ ഉണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ കൃഷ്ണ ജയന്തി അങ്ങോട്ട് ആഘോഷിക്കാം. അതിനുശേഷം നാളെ ഞാനൊന്ന് ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കാം, പറ്റുമെന്നുണ്ടെങ്കിൽ ചുമ്മാ രസത്തിന് വേണ്ടി ചെയ്യാം. അതിനുശേഷം നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്. കുറച്ച് ദിവസം ടെൻഷൻസും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഒന്നും ചെയ്യാൻ എൻ്റെ മൈൻഡ് അത്ര ശരിയല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഇന്നൊരു നല്ല ദിവസമായിട്ട് തന്നെ തുടക്കം നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ പഴം നമ്മുടെ കൃഷ്ണ പശുവിന് മാത്രമല്ല, അതായത് നമ്മുടെ നന്ദിനിക്ക് മാത്രമല്ല, തൊട്ടടുത്ത് നമ്മുടെ സുന്ദരിയുണ്ട്. അപ്പം ആ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ആ പഴം നമുക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥിരം ഞാനിപ്പോൾ എടുത്ത് വെച്ച കേട്ടോ, പത്തായത്തിൽ എപ്പോഴും തന്നെ കുരതേ പഴം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയതായിട്ട് കാണാൻ പറ്റും. ഞാനത് അടച്ചില്ല, ഞാൻ നല്ല പഴം ഇങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇത് നമ്മുടെ പൂവുമ്പോഴാണ് നന്നായിട്ട് അങ്ങോട്ട് പഴുത്തില്ല, പുകയൊന്നും ഇടാറില്ല കേട്ടോ. ഈ ഓട്ടോമാറ്റിക്കലി അത് ചൂട പോലെ ഇരുന്നെങ്കിൽ അത് വൃത്തിയടങ്ങ് പഴുത്തോളും. നമുക്കൊന്ന് അടച്ചു നോക്കാം, അല്ലെങ്കിൽ എലിക്കുട്ടന്മാർ വന്ന് ചാട്, എന്നൊരു കുഴപ്പമുണ്ട്. അപ്പം നമുക്ക് ഈ പഴം എടുക്കാൻ ഒരു പാത്രം വേണം. ഇന്നൊരു നല്ല ദിവസമായിട്ട് നമ്മളങ്ങനെ പാത്രത്തിലൊന്നും അല്ലാതെ കൊടുക്കേണ്ടത് അല്ലേ. നമുക്കൊരു ഇല തന്നെ പിച്ചാം. സച്ചു പ്രശം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തിരക്കാണ്. പുള്ളിക്കാരുണ്ടായിരുന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യായിരുന്നു. ഇതിപ്പം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഈ ഒരു ദിവസം നമ്മുടെ കൃഷ്ണ പശുവിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് നല്ല രീതിയിലൊന്ന് അവക്ക് ഈ ഒരു പഴം കൊടുത്തില്ലെങ്കിൽ ഒരു വല്ലാത്ത വിഷമമാണ്. എന്തായാലും നമുക്കിത് അവക്കൊന്ന് കൊടുക്കാം. പുള്ളിക്കാരി കിടന്ന് ഉറങ്ങും കേട്ടോ, കാരണം അമ്പലത്തിലെ ആ ഒരു വായനയും ആ പാട്ടുമൊക്കെ കേട്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഈ കണ്ടില്ലേ, നമ്മൾ കൊണ്ടുവന്നപ്പോഴുള്ള ലുക്കൊന്നുമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചാരി നിൽക്കുന്നു എന്ന് ഐതിഹ്യത്തിൽ പറയുന്ന കൃഷ്ണ പശുവാണ് ദേയായി കിടക്കുന്നത്. നന്ദി, നിനക്ക് പഴം വേണോ? നന്ദി എൻ്റെ അയ്യോ അയ്യോ പേടിക്കണ്ട, ക്യാമറ ആണ് ഒരു പേടി. ഇഞ്ചി വാ, എന്നെ മോളിഞ്ഞു വാ പെണ്ണെ. ഓ പോന്നു, ഇഞ്ചി വാ, നിനക്കത് വേണോ? നിന്റെ കൂട്ടുകാരൻ്റെ ജന്മദിന കൃഷ്ണൻ്റെ അങ്ങനെ അനിയുണ്ട്. അടുത്തോട്ട് വാടേ, ക്യാമറ ഇരുന്ന് പേടിക്കേണ്ട ആവശ്യം. ഇതൊക്കെ നിങ്ങൾ നിന്റെ കൂട്ടുകാരൻ്റെ ജന്മദിനമായിട്ട് നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏ, നിന്നെ ചാരി നിന്ന് പുല്ലാങ്കുഴലൊക്കെ വായിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ ജന്മദിനം. എന്നാ കിച്ചനാ, ഈ ഇത് ഞാനേ അവക്ക് കൊടുക്കട്ടെ. ആർക്കാ, ഹാപ്പി ആയോ? ഇനി വേണോ? അങ്ങനെ ഉറങ്ങി തരാം. ബാ ബാ, ഈ വാടി. അപ്പോൾ ഇതാണ് അച്ഛന്മാരെ ഗംഗാ നദീതീരങ്ങളിലോ കാളന്തി നദീതീരങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു പശുവാണ്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇണക്കവും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ ഇമ്മ്യൂണിറ്റി പവറും കൂടുതലാണ്. പ്രകൃതിയിൽ നിന്നും നല്ല രീതിയിൽ എത്ര ചൂടായാലും മഴയായാലും ഇവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല. ഏറ്റവും മിൽക്കാണ്, നാടൻ പശുക്കളുടെ വിഭാഗത്തിൽപ്പെട്ട പശുവാണ്. അപ്പോൾ ഇന്ന് കൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പശുവിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചില്ലെന്നുണ്ടെങ്കിൽ അതൊരു വിഷമമുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ വേറൊരു വിശേഷമുണ്ട്, അവൾ ഗർഭിണിയാണ് കേട്ടോ. അതൊരു പെൺകുട്ടി ആയിരിക്കുമോ ആൺകുട്ടി ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും നന്ദിനി കുട്ടി, അപ്പം കൃഷ്ണ ജയന്തിയായിട്ട്
കൃഷ്ണൻ ചായരുന്ന പശുക്കുട്ടി യെസ് കൃഷ്ണ പിന്നെ ഇവരുടെ ചാണകം ചന്ദ്രൻ തന്നെ ചാണകം ഇടുന്നുണ്ട് ഇവരുടെ ചാണകത്തിനും അതുപോലെ തന്നെ ഇവരുടെ മൂത്രത്തിനും പാലിനും എല്ലാം തന്നെ വില കൂടുതലുമാണ് എന്നാൽ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള മൂത്രമായിരിക്കും അതുപോലെ തന്നെ നല്ല സുഗന്ധദ്രവ്യങ്ങൾക്ക് പല കാര്യങ്ങൾക്കായിട്ടും ഉണ്ടാക്കാൻ ഇവരുടെ ചാണകവും യൂസ് ചെയ്യാറുണ്ട് ഏറ്റവും മിൽക്കാണ് വില കൂടുതലുമാണ് പ്രത്യേകിച്ച് നാടൻ പശുക്കൾ വെച്ചൂര് കാസർഗോഡ് കുള്ളൻ ഗിർ കങ്കയം എന്നൊക്കെ ഇനത്തിൽപ്പെട്ട പശുക്കളുടെ എല്ലാം തന്നെ പാലിനായാലും എല്ലാം ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ എന്താണ്ട് കിച്ചണാ ഞാനേ നന്ദിനി അടുത്തുനിന്ന് പോയിട്ട് വരാം നന്ദിനി ഓ നന്ദിനി കണ്ട് നന്ദിനിയും കൃഷ്ണനുമായിട്ടും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇക്കാലത്ത് അമ്പലങ്ങളിലൊക്കെ ഇതുപോലുള്ള വിദേശ ഇനത്തിൽപ്പെട്ട പശുക്കളുടെ ആയിരിക്കാം പാലുകൾ നേദ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഹാപ്പി കൃഷ്ണ ജയന്തി ആ തപ്പു അയ്യോ എന്തുവാ ഇത് ഇച്ചിരി കുരുത്തക്കേടാ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് കുത്തി വെപ്പിക്കുന്നത് ഇതുവരെയും റെഡി ആയിട്ടില്ല ഈ വട്ടം റെഡി ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്താ ഈ കുത്തി വെപ്പിക്കുന്നത് ശരിയാവാത്തേക്ക് അതെങ്ങനെയാണെന്നറിയാം ഇവൾക്ക് ഭയങ്കര ഓട്ടവും അഹങ്കാരവും കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പം എന്തായാലും എല്ലാവർക്കും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കും ഒരു കാര്യം കൂടെ ഞാൻ പറയാം കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഇടാൻ പറ്റാത്തത് ഇനി മുതൽ നമ്മൾ പഴയ പോലെ പഴയ ആ ഒരു രീതി തന്നെ വീഡിയോസ് എല്ലാം പടപട വന്നുകൊണ്ടിരിക്കും അപ്പം കൃഷ്ണ പശുവിനെ മുൻനിർത്തി എല്ലാവർക്കും ഇവിടെ കാണുന്നുണ്ടോ ഓക്കെ എല്ലാവർക്കും കൃഷ്ണ ജയന്തി ആശംസകൾ ബൈ